Hello friends, ende peru Marvel. Welcome to my channel Marvel's Keyboard Notes. Innathe video enganeyana YouTube la oru video upload cheyyana annalladana. Idinu munpulla video gal ningal kandittillengil adu kaanan shramikkuka. Aa video galude link njan description box il add cheyittund. Ee video ningalku ishtapaduvaanengil video like cheyyuka, ningalude abhiprayangalum nirdeshangalum comment aayi rekhapeduthuka, ningalude soorthukkalilekku ee video share cheyyuka, ee channel subscribe cheyyuka. Appo namukku video like kadakkam. Video upload cheyyan nammal YouTube application open cheyanam. I will show you the option. Channel name mugal or option undayirunnu avadum nerunnu nammal video upload cheynathu ippum adu nera thaalekku maarittundu ee oru ee plus nalla ee oru option aanu video upload cheyanda option avada nammal onnu click cheyanam ippo ivada moonu option varunnundu go live create a short upload a video pinne moonu option varunnundu go live nu parayumbo live aayittu video upload cheyyanana adippo 1000 subscribers 4.5 manikur watch time undengile namukku go live aayittu povan pattullu allada namukku upload cheya video in create a short 1000 subscribers 4.5 manikur watch time illada cheyan pattum create a short nu parayumbo short videos upload cheyyanana upload a video nu parayumbo sadharana pole nammal video upload cheyyanana nan ippo സാധാരണ പോലത്തെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ സെലക്ട് ചെയ്യാണ് ഇനി നമ്മൾ എല്ലാം ശരിയാണോന്നും ജസ്റ്റ് നോക്കി വേണേൽ ഉറപ്പ് വരുത്താൻ പറ്റും ഇവിടെ വീഡിയോ നോക്കി ഇവിടെ നിന്നും കാണാൻ സാധിക്കും ഫുൾ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി എല്ലാം ശരിയാണോ നോക്കിയിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഇതിനി ഒന്ന് ലോഡായി വരണം ലോഡായി വരുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഓപ്ഷൻ ക്രിയേറ്റ് എ ടൈറ്റിൽ എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്യണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ തൊട്ടടിയിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അവിടെ തൊട്ടിട്ട് ഈ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് ഞാനിവിടെ എഴുതുകയാണ് ഇതൊരു കീബോർഡ് നോട്ടിൻ്റെ വീഡിയോ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കില്ല സാധാരണ ഇങ്ങനത്തെ ടൈറ്റിൽ ഇടാറ് അതിന് പകരം ഈ ഒരു സിമ്പിളാണ് നമ്മൾ ഇടാറ് ഞാനത് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ഇനിയും എന്തെങ്കിലും ഇനി എന്തെങ്കിലും ടൈറ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ആഡ് ചെയ്യണം ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടൈറ്റിലാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് 100 ലെറ്റർ മാത്രമേ നമുക്കിവിടെ എഴുതാൻ പറ്റുള്ളൂ ഇപ്പം 95 ആയിട്ടുണ്ട് ഇനി ആകെ 5 ലെറ്ററും കൂടെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഞാനവിടെ പിയാനോന്നും കൂടെ എഴുതുവാണ് മാക്സിമം 100 ലെറ്റർ മാത്രമേ നമുക്കിവിടെ എഴുതാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് പോലും ഇടാൻ ഇവിടെ സ്പേസ് ഇല്ല ഞാൻ പിയാനോ ഒന്നും കൂടെ എഴുതുകയാണ് ഇപ്പോൾ ഇതിവിടെ പൂർത്തിയായി കഴിഞ്ഞു 100 വേർഡ് 100 ലെറ്റർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോലും സ്പേസ് ഇവിടില്ല ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ടൈറ്റിൽ ടു ലോങ് അങ്ങനെയെല്ലാം വരുന്നതാണ് ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല
ഇപ്പോൾ ടൈറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഡിസ്ക്രിപ്ഷനാണ്, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇതിന് മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്കും അങ്ങനെ എന്തും നമുക്കിവിടെ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് 5000 ലെറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 384 ആയിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഹാഷ് ടാഗ്സും ഇവിടെ കൊടുക്കാൻ പറ്റും. ഹാഷ് ടാഗ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അടിയിൽ മലയാളം ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരയോ അങ്ങനെ എന്തും നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞു. ഇനി വേണം നമുക്ക് ഇതിൻ്റെ അടിയിലും അതുപോലെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിൽ ഏതും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് അടിയാണ്. നമുക്കിഷ്ടമുള്ള പോലെ ഇത് കൊടുക്കാം. ഇങ്ങനെ ഭംഗിയുള്ള രീതിയിൽ അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി ബാക്ക് അടിക്കുക. ഇനി നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്, പബ്ലിക്ക്. ഇവിടെ വരുന്നത് പബ്ലിക്ക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, ഷെഡ്യൂൾ, ഇങ്ങനെ 4 ഓപ്ഷൻ വരുന്നുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് ആർക്കും കാണാൻ സാധിക്കും. ലോകത്ത് നിന്ന് എവിടെ നിന്നാലും ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കും. അൺലിസ്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അത് സെർച്ചിൽ വരില്ല, മറ്റാർക്കും കാണാൻ പറ്റില്ല. നമ്മൾ ലിങ്ക് ആർക്കാണ് അയച്ചു കൊടുത്ത് അവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇത് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആരും കാണാതാക്കണമെങ്കിൽ അത് പ്രൈവറ്റ്, അതിൻ്റെ ഇങ്ങനെ പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാതെ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിന് പകരമായിട്ട് വേണം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൃത്യമൊരു സമയത്തേക്ക് ഈ വീഡിയോ മാറ്റി വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 5 മണി വൈകുന്നേരം 5 മണിയിൽ നിന്ന് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കൃത്യം 5 മണിക്ക് ആ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുവാണ്, നാളെ 13-ാം തീയതി, മെയ് 13, രാവിലെ തന്നെ കൊടുക്കാം. എട്ട് മണിക്ക് ഈ കൃത്യം 8 മണിക്ക് തന്നെ നമുക്ക് വേണേൽ കൊടുക്കാം. 8 AM. ഇവിടെ AM ഉം PM ഉം സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 8 AM ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് സെറ്റ് ആസ് ഇൻസ്റ്റൻറ്റ് പ്രീമിയർ. അതായത് ലൈവ് പോലെയാണ് ഇത് പോവുക. പ്രീമിയറിംഗ് എന്നൊക്കെ ചില വീഡിയോയിൽ കാണാൻ സാധിക്കും. പ്രീമിയർ അത് ഇവിടെ ടിക്ക് അടിച്ച് വെക്കാം. വേണമെങ്കിൽ അത് ലൈവ് പോലെ പോകുന്നതാണ്. ഷെഡ്യൂളിനിവിടെയും സെറ്റ് ആസ് പ്രീമിയർ എന്നുണ്ട്. ഇതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ലൈവ് പോലെ ഒരു കൃത്യസമയത്ത് അത് ലൈവ് പോലെ പോകുന്നതാണ്. ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് അത് പബ്ലിക് ആവും, അത്രേ ഉള്ളൂ. ഇപ്പം പ്രീമിയറിൽ വെക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് ലൈവായിട്ട് പബ്ലിക് ആവും, അത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും.
ലൊക്കേഷൻ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കേരള എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം. ഞാനിപ്പോൾ കേരള എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ കേരള വന്നിട്ടുണ്ട്. ഞാൻ കുറേ ഇവിടെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കേരള തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അത് ആയിട്ടുണ്ട്, കേരള എന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനിയും മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. നമുക്കിത് പ്ലേലിസ്റ്റ് ഏതൊക്കെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്ന്, ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കീബോർഡ് നോട്ട്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഓൾ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ക്രിസ്ത്യൻ സോങ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. ക്രിസ്മസ് സോങ്സ്, അങ്ങനെ കുറേ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രണ്ട് ഓപ്ഷനിൽ, രണ്ട് പ്ലേലിസ്റ്റിൽ മാത്രമേ ഇത് ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ആഡ് ചെയ്തിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, പിന്നെ മറ്റൊരു ഓപ്ഷൻ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇപ്പോൾ കുട്ടികൾക്കുള്ള വീഡിയോ ആണെങ്കിൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾക്കല്ല, കുറച്ചുകൂടെ മുതിർന്നവർക്കാണെന്ന് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് രണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇതറിയാതെ യെസ്സിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ യെസ് റെസ്ട്രിക്ട് മൈ വീഡിയോസ് ടു വ്യൂവേഴ്സ് ഓവർ 80 എന്നുള്ള ഒരു ഈ ഒരു ഓപ്ഷനിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റൊരു ഫോണിൽ നിന്ന് ആ വീഡിയോ ചെയ്യാൻ കാണാൻ നോക്കിയപ്പോൾ അത് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ, എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 80 എന്നുള്ള ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. നമ്മളിപ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് കുട്ടികൾക്ക് ഇത് കാണാം. ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഇനി അപ്ലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അത് അപ്ലോഡായിട്ടുണ്ട്. അല്ല, അപ്ലോഡായിട്ടില്ല, പ്രിപ്പയറിംഗ് എന്നാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രിപ്പയർ എന്ന് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ എത്ര MB ഉണ്ടോ അത്രയും അതിങ്ങനെ പയ്യെ പയ്യെ ആയി വരും. അതാവാൻ നെറ്റ് കുറവാണെങ്കിൽ കുറേ സമയമെടുക്കും. നല്ല നെറ്റുള്ള സ്ഥലമാണെങ്കിൽ ചെറിയ വീഡിയോ ഒക്കെയാണെങ്കിൽ വേണമെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ ആയി വരും. ചെറിയ വീഡിയോ ആണെങ്കിൽ, നെറ്റിൽ നല്ല ഫാസ്റ്റുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. ഇവിടെ കുറച്ച് സ്ലോ ആണ് നെറ്റ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ മഴയുണ്ട്. മഴയുള്ളപ്പം മിക്കവാറും നെറ്റ് കിട്ടാറില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.